Hi friends, ellavarkkum pudhiya video like veendum swagatham. Innu njan vannirikkunnathu oru antique bottle art aayittanu. Ellavarkkum pettanu cheyidedukkan pattunna oru bottle art aanu. Appo namukku nere video like povam. Adinayittu njan aadyam oru glass bottle nannayittu clean cheyidedutittundu. Ini namukku idinte porathu full onnu tissue paper ottichu kodukkam. Tissue paper njan nannayittu ottichu eduthittundu. Adu nannayittu dry aayittundu. Dry eye session, Jana in the fourth of black acrylic paint, I'd show one is black color than a kudukanam in the Nurbanda on the villa, English test in incidicator, color matic kuduka. Bottle of birth and Jana Mundiri design and outichuguna, Adinite, clay and at the tulla, clay which turn Jana Mundiri and Dakam Bona. Mundiri Jana character round shape lala on Dakana, Korsiparanitikina, Uri Dilana, Kanda Ide model. അది ഞാൻ റൗണ്ട് ആക്കി ഞാൻ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കാം കേട്ടോ ഇതുപോലത്തെ കുറേ പീസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അങ്ങനെ ഞാൻ ഇതുപോലത്തെ കുറേ പീസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് ഇലയും കൂടി ഉണ്ടാക്കി എടുക്കാം അതിന്റെ കൂടത്തിൽ ഇല ഉണ്ടാക്കാനായിട്ട് ഞാൻ നമ്മുടെ സാധാ ചെടിയുടെ ഒരു ഇല എടുത്തിട്ടുണ്ട് എന്നിട്ട് ക്ലേ എന്ന് നന്നായിട്ട് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇതുപോലെ ചെടിയുടെ ഇല വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഇലയുടെ കറക്റ്റ് ഡിസൈന് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നന്നായിട്ട് പതിഞ്ഞ് കിട്ടും അത് കഴിഞ്ഞിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ ഒരു മൂന്നാല് ഇല ഉണ്ടാക്കിയെടുക്കുക ഇനി നമുക്ക് ക്ലേ കൊണ്ടുണ്ടാക്കിയ മുന്തിരിയും ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് മുന്തിരി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ വേണമെന്നൊന്നുമില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിന്നാലും കുഴപ്പമൊന്നുമില്ല ഒട്ടിച്ചു വരുമ്പം കാണാനായിട്ട് ഭംഗിയുണ്ടാവും അപ്പം മുന്തിരി ഞാൻ ഒട്ടിച്ചു ഇനി ഞാൻ അതിൻ്റെ പുറത്ത് ഇലയും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് മൂന്ന് ഇല ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടില സൈഡിലേക്ക് നിൽക്കുന്നത് പോലെയും പിന്നെ അതിൻ്റെ സെൻറ്ററിലെ മുകളിലേക്ക് നിൽക്കുന്ന പോലെ ഒരു ഇലയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത് അങ്ങനെ ഇലയൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയിട്ട് എനിക്ക് ഒരു മുന്തിരിയായിട്ട് തന്നെ ഒരു ഭംഗി തോന്നിയില്ല അപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ ചെറിയൊരു മുന്തിരിയും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് മുന്തിരിയൊക്കെ തന്നെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് അത്രയൊരു ലുക്കായിട്ട് തോന്നിയില്ല അപ്പം ഞാൻ അവിടെ ഇവിടെയും ചെറിയ വള്ളികളൊക്കെ നിൽക്കുന്ന പോലെ ഒരു രണ്ട് മൂന്ന് പീസ് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം കുറച്ചും കൂടെ എനിക്കൊരു ഭംഗിയായിട്ട് തോന്നി അങ്ങനെ നമ്മുടെ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊന്ന് ഇത് ഫുള്ളൊന്ന് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം ഇതിനെ ഒന്ന് കളർഫുള്ളാക്കി എടുക്കണം ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻ്റ് ചെയ്ത് തുടങ്ങാം ഫസ്റ്റ് ഞാൻ മുന്തിരിക്ക് ഒരു വയലറ്റ് കളറാണ് പെയിൻ്റ് ചെയ്ത് കൊടുത്തത് അതിന് മുകളിലേക്ക് ഞാനൊരു റോസ് കളറും കൂടെ പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റോസ് കളർ അധികം കൊടുക്കുന്നില്ല ഒന്ന് ചെറുതായിട്ട് മുകളിൽ കൂടെ അവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇലയ്ക്ക് ഗ്രീൻ കളർ തന്നെയാണ് കൊടുത്തത് ഇലയ്ക്ക് വേറെ കളറൊന്നും മിക്സ് ചെയ്യുന്നില്ല ഗ്രീനായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീന് അതിൻ്റെ ആ മുന്തിരിയുടെ വള്ളികൾക്കും ഞാൻ ഗ്രീൻ കളർ തന്നെയാണ് കൊടുത്തത് വേറെ കളറൊന്നും അതിൽ മിക്സ് ചെയ്യുന്നില്ല പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബോട്ടിൽ ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ കോപ്പർ മെറ്റാലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ കൂടുതലായിട്ടും ഗോൾഡ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യാറ് അപ്പോൾ അതിൽ നിന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ഞാൻ കോപ്പർ ഷെയ്ഡാണ് ഈ തവണ എടുത്തിരിക്കുന്നത് കേട്ടോ കോപ്പർ വെച്ച് ചെയ്താലും നല്ല അടിപൊളി ലുക്കാണ് കാണാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ